എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ മോഹൻജി, എവർഗ്രീൻ മഡ് ബിൽഡേഴ്സ് ചാലക്കുടി. നമ്മുടെ ഒരു കൊറോണ കാലമാണ്. അപ്പോൾ കൊറോണ കാലത്ത് എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാരണം നമുക്ക് എല്ലാവർക്കും വലിയൊരു ബുദ്ധിമുട്ടിലൂടെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സേഫായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നത് മൺ പെയിൻറ്റിങ് ആണ്. അപ്പോൾ മൺ പെയിൻറ്റിങ് നിങ്ങളൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മുടെ പണ്ട് കാലങ്ങളിലൊക്കെ ഇത്തരം മൺ പെയിൻറ്റിങ്ങൾ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. ഇന്ന് അത്തരം പെയിൻറ്റിങ്ങുകളൊക്കെ ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരം മൺ പെയിൻറ്റിങ്ങുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീട് ഇന്ന് മൺ പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വീടിൻ്റെ വീഡിയോ തന്നെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ മൺ പെയിൻറ്റിങ് നമുക്ക് നല്ല ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു രീതിയും കൂടിയാണ്. നമുക്ക് വലിയ ദോഷമില്ലാത്തൊരു രീതിയും കൂടിയാണ്. മറ്റുള്ള കെമിക്കലുകൾ അധികം ചേരാത്ത, ഇതിൽ കെമിക്കലുകൾ വരുന്നുണ്ട്, എന്നാൽ അധികം കെമിക്കലുകൾ വരാത്ത രീതിയിലുള്ള ഒരു പകുതി നാച്ചുറലും പകുതി കെമിക്കലും ചേർത്തിട്ടുള്ളൊരു ചെറിയൊരു മെത്തേഡ് കൂടിയാണ് ഞാൻ ഈ തവണ നമ്മൾ മഡ് പെയിൻറ്റിങ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മഴയത്തും വെയിലത്തായാലും ഇതൊരു പ്രശ്നങ്ങൾ വരുന്നില്ല. ചിലവും വളരെ കുറവാണ്. കാരണം ഇപ്പോൾ വൈറ്റ് സിമെൻറ്റ് അടിച്ച് നമുക്ക് അതിൻ്റെ ഒരു കൂട്ട് അങ്ങനെ അതൊന്നും വേണ്ട. നമുക്ക് ഡയറക്റ്റ്ലി മൺ പെയിൻറ്റിങ് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്. നമ്മൾ ഇതിപ്പോൾ ഒരു ഫസ്റ്റ് കോട്ടാണ്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരണം. ഇനി സെക്കൻഡ് കോട്ടിൻ്റെ ഒരു വീഡിയോ അതും വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് കോട്ട് ചെയ്യുന്നതിന് പ്രത്യേക ഒരു രീതിയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് കോട്ടിലെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്താത്തത്. അപ്പോൾ സെക്കൻഡ് കോട്ടിനും ഫൈനൽ കോട്ടിനും പ്രത്യേകം പ്രത്യേക വീഡിയോകളാണ് ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അതിനൊക്കെ ഓരോ പ്രത്യേകം പ്രത്യേകം ടെക്നോളജികൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ കണക്കുകളും കാര്യങ്ങളും ഇതിൻ്റെ റേഷ്യയും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റായിട്ട് പോകണം. കറക്റ്റായിട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് കുതിർന്നങ്ങോട്ട് പോരും. അപ്പോൾ നല്ല കറക്റ്റ് റേഷ്യയിൽ നമുക്കത് പോകേണ്ടതുണ്ട്. അപ്പോൾ മൺവീടുകൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇതും. അപ്പോൾ നല്ല രീതിയിൽ ഒരു ഇതിപ്പോൾ റെഡ് കളർ എന്ന ലെവലിലാണ് നമ്മൾ ഇതിനെ കൊടുക്കുന്നത്. അത് നമ്മൾ എടുത്തേക്കണത് വെട്ടിൽ മടലെ ഒരു മണ്ണാണ് അരിച്ചെടുത്തതാണ്. അരച്ച് അതിനെ അരിച്ച് നമ്മൾ അരച്ചെടുത്ത് അതിൻ്റെ മിക്സിങ് റേഷ്യോകളൊക്കെ നമ്മൾ കറക്റ്റാക്കി കൊണ്ടുവന്നേക്കണതാണ്. അപ്പോൾ ഇത് നല്ലൊരു കളറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ വ്യത്യസ്ത കളറുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അല്പം കളറുകളൊക്കെ മാറ്റി പിടിക്കണം എന്നുണ്ടെങ്കിൽ, മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഓക്സൈഡുകളോ അല്ലെങ്കിൽ മറ്റുള്ള പിഗ്മെൻറ്റുകളൊക്കെ ചേർത്ത് നമുക്ക് കളറ് കൊടുക്കാം. ഇത് ശരിക്കും ഇതൊരു കുട്ടിയേക്കാളും നല്ല ഫിനിഷിങ്ങിലേക്ക് ഇത് പോകും. അതായത് നമ്മളിത് രണ്ട് കോട്ട അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതുമ്പോൾ ഒന്ന് പേപ്പറിട്ട് ഒന്ന് ഫിനിഷ് ചെയ്ത് വരും. അതാണ് ഞാൻ പറഞ്ഞ ഇതിൻ്റെ ഒരു മറ്റൊരു വീഡിയോയിൽ സെക്കൻഡ് കോട്ടും അതിൻ്റെ ഫൈനൽ കോട്ടും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇതിൻ്റെ റേഷ്യോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ്. അത് കണക്ക് അതിൻ്റെ റേഷ്യോ കറക്റ്റ് തെറ്റിപ്പോയാൽ എല്ലാം കൊള്ളാവും. അപ്പോൾ നല്ല രീതിയിൽ ഇതിനെ നല്ലൊരു ഭംഗിയിൽ നമുക്ക് ട്രഡീഷണലായിട്ട് സിമെൻറ്റിൽ വീടുകൾ ചെയ്യുന്നവർക്ക് ഇത്തരം മൺ പെയിൻറ്റിങ്ങുകളൊക്കെ വളരെ ഗുണം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മൺ പെയിൻറ്റിങ്ങിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു, നമസ്കാരം.